ഹർദിക് പാണ്ഡ്യ കളിക്കുമോ എന്നത് ആരാധകർക്കിടയിലും വലിയ ചർച്ചയാണ്. പാണ്ഡ്യയെ മാറ്റി ഷാർദുൽ താക്കൂറിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ബിദിൻ എം ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ ഹാർദിക് പാണ്ഡ്യയാണ് ഏറ്റവും നിർണായകമായി ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ പാണ്ഡ്യയ്ക്ക് പകരം ഉയർന്നു കേൾക്കുന്നത് ഇഷാന്ത് കിഷന്റെയും ഷാർദുൽ ഠാക്കൂറിന്റെയൊക്കെ പേരാണ്. ആര് വന്നാൽ കൂടുതൽ അഭിവാഗ്യമാവും? താക്കൂറാണ് നല്ലത്. കാരണം വെച്ചാൽ ഒരു ഓൾറൗണ്ടർ ഇപ്പം അത്യാവശ്യമായിട്ട് വേണ്ടത് ബോൾ ചെയ്യാനും. ഇപ്പം ബോളറിൻ്റെ കാര്യത്തിൽ വരുമ്പം ബോൾ ചെയ്യാൻ നന്നായിട്ട് ആവശ്യമുള്ളത് താക്കൂറാണ്, നല്ല ഫോമിലുമാണ്. ഹർദിക് പാണ്ഡ്യ വെച്ചാൽ ഇപ്പോൾ ഇഞ്ചുറി വന്നിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോൾ വേറൊരു പ്ലെയറെ ഇഞ്ചുറി ആയതുകൊണ്ട് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതുണ്ടാവുക. കഴിഞ്ഞ കളി തന്നെ ഒരു 10 വിക്കറ്റാണ് അവന്മാർ ജയിച്ചു പോയത്. അതിന് എപ്പോഴും ഒരു ബോളർ, നല്ലൊരു ബോളർ അത്യാവശ്യമാണ് എപ്പോഴും. താക്കൂർ തന്നെ വരുന്നത്? ഹർദിക് പാണ്ഡ്യ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പ്രതീക്ഷ ഉണ്ടാവുമോ? അല്ല, ഹർദിക് പാണ്ഡ്യക്ക് ഇഞ്ചുറി ആണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താക്കൂറിനെ കൊണ്ടുവരുന്നതായിരിക്കും നന്നാവുക. ഈ ആദ്യ കളി പരാജയപ്പെട്ടു, അടുത്ത ന്യൂസിലാൻഡുമായിട്ടാണ് ഇറങ്ങുന്നത്. എത്രത്തോളമാണ് അടുത്ത വിജയ മത്സരത്തിന്റെ പ്രതീക്ഷ? അടുത്ത കളി ചെറിയതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി, എന്നാലും കുഴപ്പമില്ല. അടുത്ത കളി എന്തായാലും ഉറപ്പായിട്ടും ഇന്ത്യ തന്നെ ജയിക്കും, അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അവർ അതൊക്കെ നികത്തി നല്ലപോലെ കളിച്ചിരിക്കും. ടീമിലൊരു മൊത്തത്തിൽ അഴിച്ചുപണിയുടെ ആവശ്യമുണ്ടോ? ഇല്ല, ഈ ടീം വെച്ചിട്ട് തന്നെ നമുക്ക് അടിക്കാൻ പറ്റും. ആദ്യത്തെ കളി പാകിസ്ഥാനെതിരെയാണ് തോറ്റത്, വലിയൊരു വേദനയായിട്ടൊക്കെ തന്നെ കിടക്കുകയാണ്. ന്യൂസിലാൻഡുമായിട്ട് വീണ്ടും ഇറങ്ങുമ്പോൾ ഏത് രീതിയിൽ ജയിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ? നല്ല രീതിയിൽ തന്നെ ജയിക്കും. ആരാധകരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. അടുത്ത മത്സരത്തിൽ ആദ്യ തോൽവിയുടെ എല്ലാ മാറ്റങ്ങളും മാറ്റിക്കൊണ്ട് പുതിയ ഒരു പ്രതീക്ഷയിൽ കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് കുട്ടിപ്പുറത്തിനൊപ്പം ബിദിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.